ചപ്പും ചവറും. ഈ അവസ്ഥയിലാണ് പാമ്പ് വന്ന് കടന്നാ പോലും അറിയൂല. നീ അവിടെ നിന്നോണ്ട് എന്ത് കാണിക്കുവാ? ഈ മരം ഭയങ്കര ശല്യാണല്ലോ. ഇതിങ്ങനെ ഇല ഒഴിച്ച ഇവിടെ മൊത്തം ചപ്പും ചവറും ആവുമല്ലോ. ഇത്രയും കാലമായിട്ട് ഈ മരം ഇവിടെ നിന്നത് വില ഒഴിച്ചൊക്കെ നീ ആദ്യമായിട്ടാണോ കാണുന്നത്? നീ ഒന്ന് ഇവിടെ ഒന്നും അല്ലേ താമസിച്ചേ? ഓരോന്നിന് അതിന്റേതായ സമയമുണ്ടെന്നല്ലേ. എനിക്ക് ഇങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തോന്നി തുടങ്ങിയത് ഇപ്പോഴാണ്. കാര്യമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ആ വാക്ക് ബുദ്ധിപരമായി അത് വേണ്ട കേട്ടോ. ഓ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ എല്ലാം തിരിച്ചു കയറി മരത്തേൽ ഒട്ടിക്കാൻ പോവാണോ? ഞാൻ ഉണ്ടായ കാലത്ത് കോമഡി പറഞ്ഞോണ്ട് വന്നിരിക്കുവാ. പതിവ് പോലെ ഞാൻ മാത്രം ഒറ്റക്ക് ഈ പ്രശ്നത്തിനും ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒറ്റക്ക് കണ്ടില്ലേ, ഞാൻ വാഴ നട്ടുകൊണ്ടിരിക്കുക. അതല്ല, അമ്മ ബിസി ആണോ എന്ന് അറിയാനായിട്ടാ. എന്താ ഒരു കള്ളലക്ഷണം? അമ്മേ, നമുക്കൊരു പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചാലോ? അതെന്തിനാ പുതിയത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെന്നാ കുഴപ്പം? അല്ല, അത് പഴയതല്ലേ, പഴയ മോഡലല്ലേ? പഴയതോ? വാങ്ങിയിട്ട് ഒന്നര കൊല്ലം പോലും ആയിട്ടില്ല. ആ ഒന്നര കൊല്ലം പഴയതായതല്ലേ? അത്രയും പഴകിയ സാധനം മാറ്റണ്ടേ? അതിനെല്ലോ കംപ്ലൈന്റ് ഒക്കെ വേഗം വേഗം വരൂലേ. എന്താണ്, നീ അതേ പോയി കളിച്ചതെല്ലാം നശിപ്പിച്ചോ? ഏ, ഇതുവരെയായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇനി ചെയ്യാനായിട്ട. എന്ത് ചെയ്യാൻ? അതെ, ഒരു എന്തിനാണ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കുറച്ച് പാർട്സ് വേണായിരുന്നു. എന്തോന്ന്? ആ എന്തിനാ? റോബോട്ട്, റോബോട്ട്. നമ്മുടെ മുറ്റത്തെ മരമില്ലേ, അതിനകത്ത് എല്ലാം ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. ആ മുറ്റം മുഴുവൻ ചവറായി. അത് വൃത്തിയാക്കാൻ റോബോട്ടിനെ ഉണ്ടാക്കാനാ. അവണ്ട് എന്തിനാ അവിടെ വീണ ചവറൊക്കെ തൂത്തു അരിയങ്ങോട്ട് കളഞ്ഞാ മതി. ഏ, ആ വാഷിംഗ് മെഷീനിലെ കാര്യം തൊട്ടിട്ടുണ്ടെങ്കില് നിന്റെ രണ്ട് കൈയും കൂടെ പിടിച്ച് കെട്ടിയിട്ടേ കണ്ണിൽ മുളക് തേച്ച് തരുന്നേ. പറഞ്ഞു കേട്ടല്ല. ഓ വേണ്ട, ഞാൻ തൊടുന്നില്ല. പിന്നെ അമ്മ ഒരു കാര്യം ഓർത്തോ, ഭാവിയിലെ വാഗ്ദാനമാകാൻ പോകുന്ന ഒരു യന്ത്രത്തിന്റെ പരീക്ഷണമാണ് അമ്മ ഇപ്പൊ നുള്ളി കളഞ്ഞിരിക്കുന്നത്. മിണ്ടരുത് നീ. ആ ബാറ്ററി മാറിയാ ശരിയാവുന്ന റിമോട്ട് മൊത്തം വലിയ സയന്റിസ്റ്റ് കളിച്ചേ അഴിച്ച് പണിത് അവിടെ വെച്ചിട്ടില്ലേ, അത് ആദ്യം പോയിട്ട് ശരിയാക്കുന്നു. എന്നിട്ട് സംസാരിക്കാം ബാക്കി. ഞാനത് പറഞ്ഞാൽ സ്ഥിരം പുച്ഛമായിരിക്കുന്ന അറിയാം. എന്നാലും പറയാം, ഞാനൊരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പോകുന്നു. കുറച്ച് പാർട്സ് വാങ്ങാൻ സഹായിക്കണം. ക്യാഷ് തരണം, കടമായിട്ട് മതി. റോബോട്ടോ? എന്ത് റോബോട്ട്? അവനുണ്ടല്ലേ വീടിന്റെ മുമ്പിൽ മുഴുവനും ഇല കൂടിക്കിടക്കുന്നത്, അത് വൃത്തിയാക്കണ്ടേ? അതിന് റോബോട്ടിനെ ഉണ്ടാക്കാൻ. റോബോട്ട്? നീ എന്താ പൊന്നോ തിറ്റോ? നീ കണ്ട എന്റെ റൂമിൽ ഒരു ബൾബ് ഫ്യൂസ് അടിച്ചു പോയപ്പോ മാറ്റിയിട്ടത് ഓർമ്മയുണ്ടോ? ഇട്ട പുതിയ ബൾബ് അടിച്ചു പോയതും പോലെ വീട്ടിലെ നല്ല ഈ പഞ്ചായത്ത് മൊത്തം കരണ്ടും പോയി. ആ, നീയാണ് റോബോട്ടിനെ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതങ്ങനെയല്ല, വളരെ പ്ലാൻഡായി, വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് സക്സസ് ആണ്.
നീ ഒരു ദിവസം ചെയ്ത മണ്ടത്തരങ്ങളുടെ എണ്ണ എടുത്താലും ഒരു ദിവസം പറമ്പി വിടുന്ന മൊത്തം കരിയിലടേക്കാട്ടും കൂടുതൽ എണ്ണ ഉണ്ടോ? ആ മതി മതി, പൈസ തരാൻ പറ്റുമോ ഇല്ലയോ അത്ര മാത്രം കേട്ടാ മതി. മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് വിഷമം ഒന്നും തോന്നരുത്. ഇല്ല, വിഷമം തോന്നില്ല, പറയൂ. നിനക്ക് പൈസ തരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇനി ഇവിടെ നിന്ന് നാണം കെടാനൊന്നില്ല, പോവാ. ഒരു യുവ സയന്റിസ്റ്റിനെ ഇഞ്ചക്ഷൻ വെച്ച് നശിപ്പിക്കാണ് അല്ലേ? ഇനി നിന്ന് സംസാരിച്ചാൽ ഇഞ്ചക്ഷൻ വെച്ച് മയക്കി കളയുന്ന പൊക്കോ. കയ്യിലൊരു അഞ്ചിന്റെ പൈസ ഇല്ല, പണിയാൻ ടൂൾസോ മെഷീനോ ഒന്നുമില്ല. എന്ത് ചെയ്യും ഇനി? മനുഷ്യന്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നതാണ് ബുദ്ധി. ബുദ്ധി അമ്മേ ചിറ്റി വരതും പറഞ്ഞായിരുന്നു. ആണോ? എന്തോ എന്തിരനോ റോബോട്ടോ എന്തോ ഉണ്ടാക്കുന്നു പറഞ്ഞു വന്നു. എന്നോട് വന്ന് പറഞ്ഞു പൈസ എല്ലാം ചോദിച്ചു വന്നിട്ട്. പൈസ ഒന്നും എന്നോട് ചോദിച്ചില്ല, വാഷിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിലെ പാർട്സ് എടുക്കാനാ പറഞ്ഞു. ഒറ്റ ഓടി ഓടിച്ചു ഞാൻ പാർട്സ് എടുക്കാൻ വന്നേക്കുന്നു വാഷിംഗ് മെഷീൻ. എന്നോട് ഒന്ന് പൈസ ചോദിച്ചു, ഞാന് ഓടിച്ചു വേണ്ടിട്ടാണ്. ഇപ്പൊ മറന്നിട്ടുണ്ടാവും റോബോട്ട് വേണ്ടി. അല്ലെങ്കിലും കുറച്ചു നേരത്തേക്ക് മാത്രം ഒരൈഡിയ അവളുടെ മനസ്സിൽ കാണും. എന്താടി? Don't underestimate Tito. ഞാൻ എന്തിരനെ ഉണ്ടാക്കി? റോബോട്ടിനെയോ? നീയോ? നിങ്ങൾക്ക് ചവറോ ആരാണേ? ഞാനൊരു പുതിയ സംഭവം കണ്ടുപിടിച്ചു, വാ കാണിച്ചു തരാം. വളർന്നു വരാൻ പോകുന്ന ഒരു സയന്റിസ്റ്റിന്റെ തുടക്കം.